നമസ്കാരം ട്രാവലസ്കിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ദുബായ് ലെബനൻ ഐലൻഡ്സിലാണ് ഉള്ളത്. വേൾഡ് ഐലൻഡ്സിൻ്റെ ഒരു പാർട്ടാണ് ഈ ലെബനൻ ഐലൻഡ്സ് എന്ന് പറയുന്നത്. ഏകദേശം 300 ഐലൻഡ്സ് ഫോം ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഈ വേൾഡ് ഐലൻഡ്സ് എന്ന് അറിയപ്പെടുന്നത്. എന്തായാലും ഇവിടെ ഒരു ബീച്ച് ക്ലബ് ഉണ്ട്, നമുക്ക് ഉള്ളിൽ പോയി അതിൻ്റെ കാഴ്ചകളൊന്ന് കണ്ടിട്ട് വരാം. ഇതാണ് ഐലൻഡ് ക്ലബ്, ബീച്ച് ഐലൻഡ് ക്ലബ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് നമ്മുടെ ലെബനൻ ഐലൻഡ്സിനകത്തുള്ള ഒരു ക്ലബ്ബാണ് ദി ഐലൻഡ്സ് എന്ന് അറിയപ്പെടുന്ന ഈ ഒരു സ്ഥലം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു മാൻമെയ്ഡ് ഐലൻഡാണ്. ഏകദേശം 300 ഐലൻഡുകൾ ഫോം ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ വേൾഡ് ഐലൻഡ്സ് എന്നറിയപ്പെടുന്ന ഈ ഒരു സ്ഥലം. അധികം ടൂറിസ്റ്റുകൾക്ക് ഓപ്പൺ ആയിട്ടില്ല, എങ്കിലും ഉള്ള സ്ഥലങ്ങൾ, അതായത് 3-4 ഐലൻഡ്സ് ആണ് ഇപ്പം കറൻ്റ്ലി ഓപ്പൺ ആയിട്ടുള്ളത്. ഈ ഐലൻഡ്സ് എല്ലാം നല്ല, എന്താ പറയുക, നമുക്കൊരു ഒരു അടിപൊളി ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഏകദേശം 20 ആയിരുന്നു നമ്മൾ ജുമേറ എന്നുള്ള ഇങ്ങോട്ടുള്ള യാത്ര. ബോട്ടിലാണ് ഇങ്ങോട്ട് വന്നത്. അതും ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. അതൊരു പാക്കേജിൻ്റെ ഒരു ഭാഗമായിട്ട് ആ ഒരു ബോട്ട് റൈഡിൽ നിന്നാണ് ശരിക്കും നമ്മുടെ ഈ ഒരു ട്രിപ്പ് സ്റ്റാർട്ടാകുന്നത്. നമ്മുടെ ഈ ബീച്ച് ക്ലബിലെ മറ്റൊരു എന്താ പറയുക ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഹട്ടുകളാണ്. അതായത് നമുക്കൊരു ഒരു വൺ ഡേ റെൻ്റഡ് ആയിട്ട് നമുക്കിത് എടുക്കാൻ പറ്റും. മെയിൻലി ഇവിടെ നമുക്ക് ഓവർ നൈറ്റ് സ്റ്റേയും കാര്യങ്ങളൊന്നും പെർമിറ്റഡ് അല്ല. ഇതാണ് നമ്മുടെ ഹട്ട്. മെയിനായിട്ട് എന്താ പറയുക ഒരു ട്രഡീഷണൽ രീതിയിലാണ് ഈ ഹട്ട് ബിൽഡ് ചെയ്തിരിക്കുന്നത്. എന്താണ് പ്രേം അതിൻ്റെ ഒരു പ്രത്യേകതയും കാര്യങ്ങളൊന്ന് പറയാമോ? മെയിനായിട്ട് നമ്മള് ഫാമിലീസിനൊക്കെയാണ് നമ്മൾ റെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഒരു പ്രൈവസി കിട്ടും. പ്രത്യേകിച്ച് ഈ കോവിഡ് സമയത്തൊക്കെ ആൾക്കാർക്ക് കൂടുതലും പബ്ലിക്കിലോട്ട് നിന്നാക്കാൻ താല്പര്യമില്ലാത്തൊരു ഈ പ്രൈവസി കിട്ടുള്ള റൂം എടുക്കും. ഓക്കെ, പിന്നെ എ സി ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ ചൂടും കാര്യങ്ങളും അറിയില്ല. നമ്മളിപ്പോൾ സമ്മർ സീസണിലാണെങ്കിലാണ് ഇത് കുറച്ചുകൂടെ, അല്ലേ, സമ്മറിലായിരിക്കും കുറച്ചും കൂടെ ഇത് യൂസ്ഫുൾ ആയിട്ട് വരുന്നത് അല്ലേ. പിന്നെ നമുക്ക് ഇവിടുന്ന് വെളിയിൽ ഇറങ്ങുമ്പോഴത്തേക്ക് ആ കാണുന്ന ഒരു വ്യൂ, സ്ലൈഡിങ് ഒരു സെറ്റപ്പാണ്. അപ്പം നമ്മളിവിടെ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ കുറച്ച് ഗ്ലൂമി ആയതുകൊണ്ട് നമുക്ക് അവിടെയുള്ള ബുർജ് ഖലീഫയും അങ്ങനെയുള്ള ആ ഒരു സ്കൈലൈൻ്റെ വ്യൂ കാണാൻ പറ്റുന്നില്ലെങ്കിലും എനിക്കിവിടെ നിന്ന് ഇപ്പോൾ കാണാൻ പറ്റുന്നത്, ക്യാമറയിലൊക്കെ കിട്ടുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഈ കാണുന്ന ഒരു ഓപ്പൺ ബാറാണ്. ഇപ്പം നമ്മളിവിടെ പൂൾ പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോഴാണ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പം ക്ലോസ്ഡ് ആണ്, കറൻ്റ്ലി ഇവിടെ അങ്ങനെ പാർട്ടീസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിപ്പം ഓപ്പൺ അല്ല. പിന്നെ ഇത് നമുക്കിവിടെ വരുമ്പോൾ നമ്മുടെ ഈ ഒരു പാക്കേജിനകത്ത് ഇൻക്ലൂഡിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ പൂൾ എന്ന് പറയുന്നത്. അടിപൊളി ഒരു കളറാണ്, എന്താ പറയുക, ബ്ലൂ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഭംഗിയായിട്ട് തന്നെയാണ് അവർ അത് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ഒരു പൂള്, പൂളിൻ്റെ അപ്പുറത്ത് നമുക്ക് കാണാൻ പറ്റുന്നതാണ് അവരുടെ റെസ്റ്റോറൻ്റ് ആണ്. നമുക്ക് എന്തായാലും ഒന്ന് റെസ്റ്റോറൻ്റ് ഒന്ന് കയറി കാണാം. ഫാമിലിയും കാര്യങ്ങളും കുറച്ച് ഉള്ളൊരു സമയമാണ് റെസ്റ്റോറൻറ്റിൽ നിന്ന്. ഹലോ, ആണ് ഒരു അടിപൊളി ആംബിയൻസ്, അതായത് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെച്ചിരിക്കുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണിത്. നമുക്ക് എന്താണ് ഓർഡർ ചെയ്യുന്നത്? ഫിഷ് നഗറ്റ്സ്. ഏതാണ് നിങ്ങളുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റം? ഏതാണ് ഇതിനകത്ത് മിനി ബർഗേഴ്സ്, 4 ലാംബ് ചിക്കൻ ബ്രസ്റ്റ്, എല്ലാം കൂടെ കൂടി നമുക്കിതിന് വരുന്നതെന്ന് പറഞ്ഞാൽ 190 ദിറംസ് ആണ് ഈ ഒരു ഗ്രില്ലിന് വരുന്നത്. അങ്ങനെ നമ്മുടെ ഫുഡ് കഴിപ്പെല്ലാം കഴിഞ്ഞു, ഇനി ഒന്ന് ജസ്റ്റ് വെളിയിലെല്ലാം ഒന്ന് പോയിട്ടൊന്ന് കയാക്കിങ്ങും സംഭവങ്ങളൊക്കെ ഒന്ന് ചെയ്യാൻ പോവാണ്. വോളിബോളും സംഭവങ്ങളും ചെയ്യണമെന്നുണ്ട്, പക്ഷെ നമുക്കൊരു ഗ്രൂപ്പ് വേണം. നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ കോട്ടും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിക്കറങ്ങി ഒന്ന് മൊത്തത്തിലൊന്ന് കണ്ടിട്ട് വരാം.
ഈ കാണുന്ന ഒരു ഏരിയ ആണ് ഒരു പാർട്ടി ഏരിയ ആയിട്ട് അവർ യൂസ് ചെയ്യുന്നത് ഒരു കോൺസേർട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും കോൺസേർട്ടിന് സ്റ്റേജും കാര്യങ്ങളുമാണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത് പിന്നെ ഇത് ഈ ഒരു പോർഷൻ ഇതെല്ലാം ബൊഫേ അല്ലെങ്കിൽ ഒരു ഓപ്പൺ ബാർ കൈൻഡ് ഓഫ് ആ ഒരു സെറ്റപ്പിലോട്ട് മാറ്റും അവർ കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ആകുന്ന സമയത്ത് പിന്നീട് നേരത്തെ കണ്ട പോലെ തന്നെ അവിടെ നമ്മുടെ വോളിബോൾ കോർട്ടും കാര്യങ്ങളുമാണ് പിന്നീട് അപ്പുറത്ത് ആ വ്യൂ ആണ് നമ്മുടെ എന്താ പറയുക സ്കൈലൈൻ ദുബായ് സ്കൈലൈൻ്റെ ഒരു വ്യൂവും കാര്യങ്ങളും ഇവിടെ സൺബാത്ത് തന്നെയാണ് ഇവിടെ ഇനി അങ്ങോട്ട് നമുക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുള്ളൊരു സ്പേസ് തന്നെയാണ് മെയിനായിട്ടുള്ളത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കയാക്കിങ്ങിന് ഇറങ്ങാമെന്ന് ഓർത്തു ഇവിടുത്തേനും ഒന്ന് ജസ്റ്റ് ഇവിടുത്തെ വെള്ളം ഒന്ന് ഇറങ്ങി കാണാം എന്താണ് അവസ്ഥ എന്നൊന്ന് നോക്കാമെന്ന് ഓർത്തു നല്ല തണുപ്പുണ്ട് ഇത്ര ഈ ഒരു ക്ലൈമറ്റിലും വെള്ളത്തിന് അത്ര ചൂടും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഈ കാണുന്ന ഒരു സ്പോട്ടാണ് ഈ ഒരു ഏരിയ ആണ് നമ്മൾ സൺബെഡും കാര്യങ്ങളായിട്ട് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ അതായത് ആ ഹട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് തന്നെ സൺബെഡും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നീട് നമുക്കിനിയിപ്പോൾ കയാക്കിങ്ങിന് ഇവിടെ അഡീഷണലായിട്ട് ചാർജ് വരുന്നതെന്ന് പറഞ്ഞാൽ 100 ദിർഹംസാണ് 100 ദിർഹംസാണ് കയാക്കിങ്ങിന് ഇവിടെ ചാർജ് ഉള്ളത് അപ്പം കയാക്കിങ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അത് ഓപ്റ്റ് ചെയ്യാം ഇല്ലെങ്കിൽ ഇല്ല നമുക്ക് സൺബെഡും കാര്യങ്ങളും യൂസ് ചെയ്തിട്ട് തിരിച്ചു പോകാനാണ് എന്തായാലും നമ്മളൊന്ന് കയാക്കിങ് ചെയ്യുന്നുണ്ട് ഇതുവരെ നമ്മൾ വീഡിയോയിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ എന്താണ് കാഴ്ചകളെല്ലാം ഒന്ന് കണ്ടു തീർക്കാമെന്ന് ഓർത്തു അപ്പോൾ ആക്ടിവിറ്റി ആയിട്ട് നമുക്കിനി ഉള്ളത് വോളിബോൾ ഉണ്ട് നമുക്കവിടെ പൂൾ ടേബിൾ ഉണ്ട് നമ്മൾ ഇതൊന്നും ചെയ്തില്ല അപ്പോൾ എന്തായാലും കയാക്കിങ് ചെയ്തിട്ട് പോകാമെന്ന് ഓർത്തു പിന്നെ വേറെ ഒന്ന് എന്ന് പറയാനായിട്ട് എൻ്റെ ഫസ്റ്റ് വീഡിയോ അതായത് ഒരു ചോപ്പർ റൈഡായിരുന്നു എൻ്റെ ഫസ്റ്റ് വീഡിയോ ആ വീഡിയോ തന്നെ ഏകദേശം 70,000 മേളിലുള്ള ആളുകൾ കണ്ടു 1,000 മേളിലുള്ള ആളുകൾ അതിനെ സബ്സ്ക്രൈബ് ചെയ്തു കുറേ ആളുകൾ ലൈക്ക് ഷെയർ ചെയ്തു കമൻറ്റ് ചെയ്തു എന്താ പറയുക ഒരു ഫസ്റ്റ് വീഡിയോയ്ക്ക് ഇത്രയും സപ്പോർട്ട് കിട്ടുകയെന്ന് പറഞ്ഞാൽ ഒരു ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സപ്പോർട്ടാണ് കിട്ടിയത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ ചെയ്യണമെന്നുള്ളൊരു ഇതിൽ ആഗ്രഹത്തിൽ നമ്മളിപ്പോൾ വേൾഡ് ഐലൻഡ്സിൽ വന്നിരിക്കുന്നത് കയാക്കിങ്ങിനുള്ള ചേട്ടൻ എത്തിയിട്ടുണ്ട് പിന്നെ സംഭവങ്ങൾ എന്താണെന്നുള്ള അറിയത്തില്ല എന്തായാലും ഫസ്റ്റ് ടൈമാണ് ഞാനും കയാക്കിങ് ചെയ്യുന്നത് കേട്ടോ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല എന്താണ് അറിയാമെന്ന് ചോദിച്ചു അപ്പൊ തന്നെ ചെറുതായിട്ടൊന്ന് ആശാനൊന്ന് പേടിപ്പിച്ചു നമ്മളെ കുറച്ച് ഡീപ്പാണെന്നാണ് പറഞ്ഞത് അപ്പൊ എന്തായാലും വെറുതെ ഒരു റിസ്ക് എടുക്കണ്ട നമ്മള് നീന്താനായിട്ട് വലുതായിട്ട് അറിയത്തില്ല അത് തന്നെ കാരണം You want to go front, 1-2, 1-2. You want to turn the kayak left side, keep it on the right side. Okay. There you go, enjoy the water. Thank you. ചൂടും കാര്യങ്ങളും കുറച്ച് കുറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇന്നത്തെ ഫുൾ വീഡിയോയിൽ ഏകദേശം കണ്ണാടിയും തൊപ്പിയും തന്നെയാണ് മൊത്തത്തിൽ അതിൻ്റെ ഒരു മെയിൻ കാരണം ഇത് തന്നെയാണ് ഈ ഒരു ചൂടും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് നല്ല ഒരു ഇതുണ്ട് നല്ല ചൂടുണ്ട് വെളിയിൽ ഇപ്പോൾ ഏകദേശം ക്ലൈമറ്റ് നല്ല ബെറ്ററായിട്ട് വരുന്നുണ്ട് നല്ലൊരു ഫീലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബ്രീസും കാര്യങ്ങളിലും ഇങ്ങനെ കയാക്കിങ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പോകുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് വെള്ളമൊക്കെ നല്ല ഇങ്ങനെ തിളങ്ങുകയാണ് അപ്പം എന്തായാലും ഇവിടെ വരുവാണെങ്കിൽ ഒരു 100 ദിർഹംസ് കൊടുത്ത് ഈ ഒരു സംഭവം ചെയ്യുന്നതിന് എനിക്ക് നഷ്ടം പറയാൻ പറ്റില്ല എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും സ്പെൻഡ് ചെയ്ത് ഇവിടെ ഒരു ഡേ സ്പെൻഡ് ചെയ്യാൻ വരുന്ന ആൾക്കാർക്ക് ഇതൊരു നഷ്ടമാവില്ല എന്തായാലും ഇവിടെ വരുന്ന ആളുകൾ കയാക്കിങ് കൂടെ ഓപ്റ്റ് ചെയ്യുക അഡീഷണലാണ് നമ്മുടെ പാക്കേജിനകത്തില്ല എന്തായാലും നമ്മൾ മൊത്തത്തിൽ ഇവിടെ ഏകദേശം രാവിലെ വന്നതാണ് രാവിലെ 10 മണിയായപ്പോൾ വന്നതാണ് ഇപ്പോൾ ഏകദേശം 4 മണി ആവാറായി ഏകദേശം നമ്മുടെ ഇന്നത്തെ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ദുബായ് ലെബനൻ ഐലൻഡ്സിലായിരുന്നു ഉള്ള ഒരു ഫുൾ ഡേ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു മൊത്തത്തിൽ നിങ്ങളെല്ലാം കണ്ടു കാണും നല്ലതായിട്ട് എൻജോയ് ചെയ്തു ഒരു എന്താ പറയുക ഒരു ഫുൾ ഡേ കംപ്ലീറ്റ് ആയിട്ട് എൻജോയ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ഇവർ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ നല്ല കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളും ഉണ്ടായിരുന്നു എല്ലാം നമ്മൾ ട്രൈ ചെയ്തു ഫുഡ് കഴിച്ചു ഇനിയിപ്പം ഏകദേശം 20 മിനിറ്റ് ഉണ്ട് തിരിച്ചങ്ങോട്ടുള്ള യാത്ര ബോട്ടിൽ
ബോട്ടിലാണ് പോകുന്നത്. അപ്പം എന്തായാലും കണ്ട് വീഡിയോ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. കഴിഞ്ഞ വീഡിയോയ്ക്ക് വന്ന പോലെ തന്നെ സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടായിരിക്കണം. അപ്പം എന്തായാലും നമ്മൾ ഉടൻ തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് തിരിച്ചു വരുന്നതായിരിക്കും. അതുവരെയും സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി, സിയാ.